നമസ്കാരം. ഇതിനകത്തുണ്ടായിരുന്നോ? ആ ശരി, എന്തായാലും പടം സൂപ്പറായല്ലോ. ഫസ്റ്റ് മൂവിയാല്ലേ? എന്തായാലും വ്യത്യസ്തമായൊരു സബ്ജക്റ്റ് അല്ലേ? ഇനി ഇതുപോലെ സിനിമകൾ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാവോ? ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ നമ്മള് ഇത് കുട്ടികളുടെ ഒരു സിനിമയാണ്. കുട്ടികൾക്ക് ഒരു മെസ്സേജ് കൊടുക്കുന്ന പടമാണ്. ഞങ്ങൾ അങ്ങനെ ഒരു എന്താ പറഞ്ഞാൽ ഒരു കൊമേഴ്ഷ്യൽ വാല്യൂ നോക്കി നമ്മൾ ചെയ്ത പടമല്ല. അതായത് നമ്മൾ സമൂഹത്തിന് ഒരു മെസ്സേജ് കൊടുക്കുന്ന പടമാണ്. കുട്ടികൾ രാവിലെ എണീക്കുക, പഠിക്കുക, മാതാപിതാക്കളെ വന്നിക്കുക, അതുപോലെ അവരവരുടെ മതാചാര പ്രകാരമായ പ്രാർത്ഥനകൾ ചൊല്ലുക. മുസ്ലിംസ് ആണെങ്കിൽ നിസ്കരിക്കുക, ഹിന്ദുക്കളാണെങ്കിൽ വിളക്ക് കൊളിച്ച് പ്രാർത്ഥിക്കുക, മുസ്ലിംസ് ക്രിസ്ത്യൻസ് ആണെങ്കിൽ ഒരു മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുക, അങ്ങനെ അവരവരുടെ മതാചാരപ്രകമായ പ്രാർത്ഥനകൾ ചൊല്ലുക, അച്ഛനമ്മയെ കാണുക, ദൈവമായി കാണുക. അപ്പൊ അച്ഛനും രാവിലെ കുട്ടികളെ എണീക്കുമ്പോൾ, നാലരയ്ക്ക് എണീക്കുമ്പോൾ മക്കളുടെ കൂടെ മാതാപിതാക്കളെ എണീക്കുക, ഒരു കണ്ടങ്കാപ്പിയോ ഒരു കൂടെ ഇരുന്ന് മോനെ പഠിക്കുക, ആ ഒരു രീതിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുക. അച്ഛനും അമ്മയും എപ്പോഴും കൂടെ ഉണ്ടെന്നൊരു തോതിൽ വന്നാൽ ഒരു പിള്ളേരും കഞ്ചാവിൻ്റെ പുറയോ ഒരു മദ്യത്തിൻ്റെ പുറയോ പോകൂല. കാരണം അവർക്ക് വീട്ടിൽ സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ വേറെ സ്ഥലത്ത് പോകൂല. അങ്ങനെ ഒരു ഒരു മെസ്സേജൊക്കെയാണ് നമ്മൾ സിനിമയിൽ പാസ് ചെയ്യുന്നത്. പിന്നെ വേറെ കാര്യം, ഇതിനകത്ത് ആളുകൾ കണ്ടവർ പറഞ്ഞിട്ട് പോയി ഇന്നത്തെ കാലത്ത് ഫാമിലി ആയിട്ട് ചില സിനിമകൾ കാണാൻ പേടിക്കും. കാരണം ഈ കുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ പോകുമ്പോൾ ചില സീൻസ് ഒക്കെ വരുമ്പോൾ കണ്ണു പൊത്തിക്കളയുന്ന രംഗം. പക്ഷെ ഈ സിനിമയിൽ അങ്ങനെ ഒരു സംഭവമില്ല. വേർഡ്സോ ആഡിയോ വീഡിയോ അങ്ങനെ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഫാമിലിക്ക് വന്ന് ധൈര്യമായിട്ട് ഇത് കാണാം, തീർച്ചയായിട്ടും കാണാം. പിന്നെ അവർ അച്ഛൻ മകൻ റിലേഷൻ, ഒരു ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻ, കുട്ടികളെ ടീച്ചർമാരെ കുട്ടികൾ ബഹുമാനിക്കണം, ദൈവങ്ങളായി കാണണം ടീച്ചർമാർ, എന്താ പറഞ്ഞ അങ്ങനെയൊക്കെ ഉള്ളൊരു പടമാണ്. എന്താ പറഞ്ഞ ഇപ്പോഴത്തെ ഒരു നിയമം വെച്ചിട്ട് പിള്ളേരെ അടിക്കണ പോലും പിള്ളേര് ഒരു സ്കൂളിലെ ടീച്ചർ പറഞ്ഞത് നമ്മൾ ചില കുട്ടികളോട് വളരെ ദേഷ്യപ്പെടും. അപ്പൊ ദേഷ്യപ്പെടുമ്പോൾ അവന്റെ വീട്ടിലെ സാഹചര്യം മനസ്സിലാക്കാതെയാണ് അവരോട് പെരുമാറുന്നത്. പക്ഷെ നമ്മൾ കുട്ടികളുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടി മനസ്സിലാക്കി ടീച്ചേഴ്സ് കുട്ടികളെ അടുപ്പിച്ച ചിലപ്പോൾ ഒരു ഒരു ഇതാകും. പിന്നെ കുട്ടികൾ എല്ലാ പിള്ളേർക്കും ചിലപ്പോൾ നന്നായിട്ട് പഠിക്കാൻ കഴിവുണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ ചില പിള്ളേർക്ക് നന്നായി വരയ്ക്കാനായിരിക്കും. അപ്പൊ അവരവരുടെ കഴിവുകൾ കണ്ടെത്തി ആ മേഖലയിൽ അവർക്ക് ഒരു ഇത് കൊടുത്താൽ ചിലപ്പോൾ നാളത്തെ ഒരു സച്ചിൻ ടെണ്ടുൽക്കറോ നാളത്തെ ഒരു അബ്ദുൽ കലാമോ തീർച്ചയായിട്ടും അതൊക്കെ അങ്ങനെ ഒരു ലക്ഷ്യബോധം ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ് കുട്ടികൾക്ക്. എന്തായാലും സാറിന് ഈ ഒരു പ്രമേയ ഈ സിനിമ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കാരണം അഭിപ്രായങ്ങൾ എല്ലാവരും പറഞ്ഞുകൊണ്ട് പോകണുണ്ടോ? അതൊരു ദൈവാനുഗ്രഹം. എന്നാലും ഇനിയും ഇതുപോലെ നല്ല നല്ല സിനിമകൾ പ്രതീക്ഷിക്കാം. എന്താ പേരൊന്നും? സുർജിത്ത്. സുർജിത്ത് അല്ലേ? വീട് പെരുമ്പാവൂര്. പെരുമ്പാവൂര് തന്നെയല്ലേ? ഈ ഫീൽഡ് അല്ല, ഞാൻ വേറെ സ്റ്റേഷനറി ബിസിനസ് ആണ്. ഓക്കെ, എന്തായാലും നല്ല കാര്യം. നമ്മുടെ ജയറാമേട്ടന്റെ നാട്, ആന്റണി പെരുമ്പാവൂരേട്ടന്റെ നാട്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഷിയാസ് കരീം, അങ്ങനെ ഒരുപാട് താരങ്ങളെ സമ്മാനിച്ച മമ്മി സെഞ്ചുറി, നിങ്ങൾ എല്ലാവരും ഈ ചെറിയ പടത്തെ സപ്പോർട്ട് ചെയ്യുക. ഈ പടത്തിന്റെ മെസ്സേജാണ് നമ്മുടെ മെസ്സേജാണ് ഇതിലെ ഈ സിനിമയുടെ നായകൻ. അല്ല, പെരുമ്പാവൂരുകാരെന്ന് പറയുമ്പോൾ ഒരുപാട് സിനിമ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല നല്ല സപ്പോർട്ടാണ്. ആയിക്കോട്ടെ, ഇനിയും ഇനിയും സിനിമകൾ ചെയ്യട്ടെ. എന്തായാലും ഓൾ ദി ബെസ്റ്റ് അങ്കിളും കുട്ടികൾക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.